ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹോം ഡെയിലി. ഐ ഹോപ്പ് എവ്രി വൺ ഇസ് ഡൂയിങ് വെൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് പുതിയൊരു നോൺ വെജ് റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു റെസിപ്പി നമ്മൾ ചിക്കൻ്റെ ലെഗ് പീസ് വെച്ചിട്ട് മാത്രമാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കൻ്റെ ലെഗ് പീസ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ടൊരു ബാറ്ററാണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ബാറ്ററിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: അര ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 teaspoon കുരുമുളക്, പിന്നെ അത്യാവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ലെഗ് പീസ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന 4 leg pieces ആണ്. അതെല്ലാം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് കയറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് അതിലേക്ക് അത്യാവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം 2 cardamom, 2 cloves and 1 cinnamon stick. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെറുതായിട്ട് അരിഞ്ഞ 5 to 6 cloves ഓഫ് ഗാർലിക് ആൻഡ് 1 small ginger. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം 2 ചെറുതായിട്ട് അരിഞ്ഞ സവാള. കളറൊന്ന് ചെറുതായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 teaspoon മഞ്ഞൾപ്പൊടിയും 1/2 teaspoon കശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. മസാലകൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ കളറും ആ ഒരു പച്ചമണം ഏകദേശം മാറി വരുന്നുണ്ട്. ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം 2 വളരെ ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി. ആ തക്കാളി ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം 1/4 cup വെള്ളം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മളുടെ തക്കാളിയും സവാളയും എല്ലാം നന്നായിട്ട് സോഫ്റ്റായി വരുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ചെയ്യുന്ന ഈ ഒരു നമ്മളുടെ ഈ ഒരു മസാല ഉണ്ടല്ലോ, ഇതെല്ലാം നമ്മൾ അതിൻ്റെ പകുതി ഭാഗം നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. നമുക്കപ്പോൾ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് പകുതി മസാല മാറ്റി വയ്ക്കുക. ഇത് നമ്മൾ പിന്നീടാണ് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി ബാക്കിയുള്ള മസാലകളിലേക്ക് നമ്മൾ നേരത്തെ മാരിനേഷനു വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കൻ ലെഗ് പീസ് നന്നായിട്ട് മാരിനേറ്റ് ആയി. എനിക്കിതൊന്നൊരു 1/2 hour ആയിട്ടുണ്ട് മാരിനേഷൻ ചെയ്യാൻ വേണ്ടി വെച്ചത്. അപ്പം ഈ നമുക്ക് ചിക്കൻ ലെഗ് പീസസ് നമുക്ക് ഈ മസാല ഈ ബാക്കിയുള്ള മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ചിക്കനിലേക്ക് ആ മസാല നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടും ചിക്കനൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടും കൂടി നമുക്കിതൊന്ന് 10 minutes മൂടി വയ്ക്കാം. 10 minutes ശേഷം മൂടി മാറ്റി നമ്മളൊന്ന് നന്നായിട്ട് ആ ചിക്കനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 pinches ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ചിക്കൻ 2nd മൂടി വയ്ക്കാം. ഒരു 10 minutes മൂടി വെച്ചാൽ മതി. ആ 10 minutes ചിക്കൻ ഒന്ന് കുക്കായി വരട്ടെ. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരു ചീനച്ചട്ടി എടുക്കാം. അതിലേക്ക് അത്യാവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായ ശേഷം ഇതിലേക്ക് ഒരു 1/2 teaspoon ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം 3-4 അല്ലി ചെറിയതായിട്ട് കട്ട് ചെയ്ത വെളുത്തുള്ളി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചീരയാണ്. ഈ ചീര നമ്മൾ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് വാഷ് ചെയ്ത് അതിൽ ആ വെള്ളം കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ചീര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു സവാള. നമ്മൾ കട്ട് ചെയ്തെടുത്ത ഇത് ചെറുതായിട്ടല്ല കട്ട് ചെയ്തിരിക്കുന്നത്, നോർമൽ മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്ത സവാള. അതിനൊപ്പം തന്നെ ഇതിലേക്ക് ചേർക്കാം നമുക്ക് ഒരു ക്യാപ്സിക്കം. അതും നോർമൽ മീഡിയം സൈസിൽ കട്ട് ചെയ്ത ക്യാപ്സിക്കം ആണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് ഇനി അടുത്തതായിട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 1/2 teaspoon കശ്മീരി ചില്ലി പൗഡർ, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon മല്ലിപ്പൊടി, 1/2 teaspoon ജീരകപ്പൊടി. ആ മസാലേൻ്റെ പച്ചമണം മാറി കിട്ടുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ സൈഡിലേക്ക് നമ്മൾ ഒരു ബൗളിലേക്ക് കുറച്ച് മാറ്റി വെച്ച് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത മസാല അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കാഷ്നട്ടും ബദാമിൻ്റെ പേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്നട്ട് പേസ്റ്റ് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ ആൽമണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു ഒരു രുചി കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബദാമും കാഷ്നട്ടും കൂടി ചേർത്തത്. അത് ഏകദേശം ആ ഗ്രേവി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഈ പ്രിപ്പയർ ചെയ്ത ഗ്രേവി നമ്മൾ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ ഒരു 10 minutes മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മൂടി മാറ്റി നിങ്ങളുടെ ചിക്കൻ കുക്കായോ എന്ന് നോക്കുക.
ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മളുടെ ഈ ഗ്രേവി റെഡിയായി കിട്ടും. അപ്പോൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ച ഗ്രേവി നമ്മൾ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ വെന്തോ എന്ന് നോക്കുക. അത് വെന്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു 2-3 മിനിറ്റ്സും കൂടി ഒന്ന് മൂടി വെക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ നിങ്ങളിനി ഇതിലേക്ക് ഉപ്പ് കറക്റ്റാണോ, അത് നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവ് വേണോ എന്നെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അതനുസരിച്ച് എരിവ് കുറവാണെങ്കിൽ വേണമെങ്കിൽ ഒരു ചെറിയ പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് അതനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മളുടെ ചിക്കൻ ലെഗ് പീസ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂടോടെ നമുക്ക് സെർവ് ചെയ്യാം. നിങ്ങളിത് ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് വളരെയധികമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഡു ട്രൈ ദിസ് റെസിപ്പി അറ്റ് യുവർ ഹോം ആൻഡ് ലെറ്റ് അസ് നോ ഇൻ ദി കമൻറ്റ് സെക്ഷൻ ബിലോ. ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ ഹോം ഡെയിലി.